ശ്രീനാഥനിലേക്ക് ഒന്ന്. ശബരി എന്തായാലും ഈ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അറ്റോർണി സമർപ്പിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 12-13 ധനകാര്യ കമ്മീഷന്റെ കാലം മുതൽ തന്നെ 12-13 ധനകാര്യ കമ്മീഷന്റെ കാലം മുതൽ തന്നെ കേരളം സാമ്പത്തിക അച്ചടക്കമില്ലാതെ മുന്നോട്ട് പോവുകയാണ് എന്നത് ഗൗരവതലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. RBIയുടെ CNAGയുടെ ഒക്കെ ഡാറ്റ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ ഈ എന്താണ് ഇതിൽ സത്യവാങ്മൂലം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതനുസരിച്ചാണെങ്കിൽ ഒരു ചില്ലിക്കാശ് പോലും കേരളത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാനില്ല. കേരളം കാട്ടിവെക്കുന്ന കടക്കണിയാണിതെല്ലാം, വരുത്തി വെക്കുന്ന കടക്കണിയാണ്. അതിൻ്റെ പാപഭാരം പേറാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് കേരളം ഉയർത്തുന്ന പ്രശ്നങ്ങൾക്ക് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കൊട്ടിയടച്ചിരിക്കുകയാണ് കേന്ദ്രം. എത്ര ശതമാനം കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്തം, എത്ര ശതമാനം സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തം ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കോൺഗ്രസ് കാണുന്നത്? PG, ഞാൻ ഈ രാവിലെ ഒരു ശതമാനക്കണക്കിലേക്ക് പോകുന്നില്ല. പക്ഷേ കഴിഞ്ഞ ഒരു 2016 ഈ സർക്കാർ അധികാരത്തിൽ വന്ന സമയം മുതൽക്ക് തന്നെ കോൺഗ്രസും UDFഉം ഞാനടക്കമുള്ള ആളുകൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കേരളം ഭാവിയിലൊരു ധനകാര്യ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന്. അപ്പോൾ 16 മുതൽ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ശരിയായിരിക്കുകയാണ്. കാരണം അന്ന് പറഞ്ഞ പല കാര്യങ്ങളും, കിഫ്ബി അടക്കമുള്ള കാര്യങ്ങൾ എടുക്കുന്ന പണം തിരികെ അടയ്ക്കുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോഴൊന്നും സർക്കാരും ശ്രീ തോമസ് ഐസക്കും ശ്രീ ബാലഗോപാലും സർക്കാരും ഒന്നും കേട്ടില്ല. അതിൻ്റെ ഒരു അനന്തരഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. ഞാൻ ഒരു പേഴ്സ്പെക്റ്റീവ് ഇടാൻ വേണ്ടി, ഇന്ന് കേരളത്തിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് എൻ്റെ സുഹൃത്തായ ശ്രീ പ്രശാന്തൊക്കെ പറയുമെങ്കിലും, ഇന്ന് കേരളത്തിലെ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി കൊടുക്കുന്ന പദ്ധതിക്കുള്ള പണം ക്ലിയർ ചെയ്തിട്ടില്ല. ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് കാരുണ്യ ബലവൻ ഫണ്ടിൽ 100 കോടി രൂപയുടെ പെൻഡിംഗ് ഉണ്ട്, കാരുണ്യ സ്കീമിൽ 900 കോടി രൂപയുടെ എന്തോ പെൻഡിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടെയുള്ള സർക്കാരിൻ്റെ എല്ലാ സാമൂഹ്യ പദ്ധതികൾ, പെൻഷൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ UDFനെ ക്രൂശിക്കുന്ന ആളുകൾ 6 മാസമായിട്ട് സാമൂഹ്യ പെൻഷൻ കൊടുത്തിട്ടില്ല. ഒരു വർഷം ഒരു മാസം പെൻഷൻ കൊടുക്കണമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് 900 കോടി രൂപ വേണം. ഈ വർഷം ഈ ബഡ്ജറ്റ് ഈ മൂന്ന് മാസം കഴിഞ്ഞാൽ പുതിയ ഫിനാൻഷ്യൽ ഇയറാണ്. ഏകദേശം 6-8 മാസത്തെ പെൻഷൻ എങ്ങനെ ഈ സർക്കാർ കൊടുക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ സർക്കാർ ജീവനക്കാർ, നിങ്ങൾ ആലോചിക്കണോ, AK Anti സാറിൻ്റെ സമയത്തൊക്കെ വലിയ സമരങ്ങൾ നടത്തിയ ആളുകളാണ്. ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ 7 ഗഡു, ഈ വർഷം ഈ ബഡ്ജറ്റോടെ ചേർത്ത് 7 ഗഡു 21% DA കൊടുക്കാത്തൊരു സർക്കാർ ഇരിക്കുമ്പോൾ ഇടതുപക്ഷ സർക്കാർ ജീവനക്കാർക്ക് ഒരു കുഴപ്പവുമില്ല. പെൻഷൻകാർ ലക്ഷക്കണക്കിന് പണം കിട്ടാതെ, പെൻഷൻകാർ ആ പെൻഷൻ്റെ അഡീഷണൽ പണം കിട്ടാതെ മരണപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ റോഡിൽ ഇവിടെ പ്രശാന്തോട് ചോദിച്ചു, MLA ഫണ്ടിലുള്ള വർക്ക് എടുക്കാൻ ആളില്ല, ഇവിടെ കോർപ്പറേഷൻ്റെ വർക്ക് ചെയ്യാൻ ആളില്ല, പഞ്ചായത്തിൻ്റെ ഈ കാന ഇടുന്ന പോലും വർക്ക് ചെയ്യാനുള്ള ആളുകൾക്ക് ബില്ല് മാറുന്നില്ല. ഉത്തരമേ ഉള്ളൂ ശ്രീ ശബരിനാഥനെ, തൻ്റെതല്ലാത്ത കാരണത്താൽ മാട്രിമണിയിൽ പരസ്യം കൊടുക്കുന്നത് പോലെ ക്വാളിഫൈ ചെയ്യണം. PG, അതിന് ഒരു മിനിറ്റ് എനിക്ക് തരണം. ഇതിൽ കേരള സർക്കാരിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻ്റ് ആണ് പ്രധാനപ്പെട്ട കാരണം. അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ടൈറ്റനിങ്ങും ഉണ്ട്. പക്ഷേ ഞാൻ ശ്രീ പ്രശാന്തും കൂട്ടരും CMO ഒക്കെ 8-ാം തീയതി സമരം ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകാത്തത്, ഇന്നിപ്പോൾ ഗവൺമെന്റ് ഞാൻ കണക്കിലേക്ക് വന്നു, പക്ഷേ കേരള സർക്കാരിൻ്റെ വലിയ തെറ്റുണ്ട്. ഞാൻ പറയട്ടെ, നവംബർ 8-ാം തീയതി ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മലാ സീതാരാമന് ശ്രീ KN ബാലഗോപാലോട് അയച്ച കത്തിൽ ഈ 55,000 കോടി പറയുന്നില്ലല്ലോ, ഇവർ പറയുന്ന 65,000 കോടി പറയുന്നില്ലല്ലോ, അതിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റും മറ്റുമൊക്കെ നോക്കുമ്പോൾ 5,000 കോടി രൂപയുടെ ബാധ്യത മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇവർ തന്നെ സർക്കാർ നവംബർ മാസം മന്ത്രിക്ക് കത്ത് എഴുതിയ 10,000 കോടി രൂപ കിട്ടാനുണ്ടെന്ന്. പിന്നെ കോടതിയിൽ ഇവർ പോയിട്ട് ഇനി 55,000 കോടി എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന് ആ കത്ത് മാത്രം കാണിച്ചാൽ പോരെ കോടതിയിൽ? എൻ്റെ സിമ്പിൾ ചോദ്യമാണ്, നവംബറിലല്ല, ജൂലൈ മാസം 7-ാം മാസം ധനകാര്യമന്ത്രിക്ക് അയച്ച കത്ത് നിയമസഭയിൽ അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഞാൻ വേണമെങ്കിൽ അത് അയച്ചു തരാം. ആ കത്തിൽ പറയുന്ന കണക്കുകൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് 5,000 കോടി ഇപ്പുറം കിട്ടാനുള്ളതെന്നാണ് ശ്രീ ബാലഗോപാലൻ. ശ്രീ തോമസ് ഐസക് നവംബർ ആഗ്രഹിക്കുന്ന മോഹിക്കുന്ന കുറച്ച് കണക്കുകൾ മാത്രമേ അതിനകത്തുള്ളൂ.